ടെക് ഡിഷയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OSI മോഡലിലെ ലെയറുകളും ഫസ്റ്റ് ലെയർ ആയ ഫിസിക്കൽ ലെയറിന്റെ ഫംഗ്ഷനുകളുമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. OSI ഇസ് എ റെഫറൻസ് മോഡൽ ദാറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ഇൻഫർമേഷൻ ഫ്രം എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഇൻ വൺ കമ്പ്യൂട്ടർ മൂവ്സ് ത്രൂ ദി ഫിസിക്കൽ മീഡിയം ടു ദി സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഓഫ് ദി അനദർ കമ്പ്യൂട്ടർ. OSI എന്ന് പറയുന്ന ഒരു റെഫറൻസ് മോഡലാണ്. ഒരു കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ OSI മോഡൽ യൂസ് ചെയ്യുന്നത്. OSI എന്ന് പറഞ്ഞാൽ ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ഷൻ ആണ്. OSI മോഡൽ ഡെവലപ്പ് ചെയ്തത് ISO ആണ്. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സ്റ്റാൻഡർഡൈസേഷൻ ആണ് OSI മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്. 1984 OSI മോഡൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്റർ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ മോഡലായിട്ടാണ് OSI മോഡലിനെ കൺസിഡർ ചെയ്യുന്നത്. OSI മോഡലിന് 7 ലെയറുകളാണുള്ളത്. ഓരോ ലെയറും ഓരോ പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. OSI മോഡൽ ഡിവൈഡ്സ് ദ ഹോൾ ടാസ്ക് ഇൻ ടു സ്മോളർ മാനേജബിൾ ടാസ്ക്. അതായത് എൻറ്റയർ ടാസ്കിന് എൻറ്റയർ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഓരോ മാനേജബിൾ ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് OSI മോഡലിൽ വർക്ക് ചെയ്യുന്നത്. ഓരോ ലെയറും ഓരോ പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഓരോ ലെയറും എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി കേപ്പബിൾ ആണ്. OSI മോഡലിന്റെ 7 ലെയറുകൾ ഏതൊക്കെയാന്ന് നോക്കാം. താഴെ നിന്ന് മുകളിലേക്ക് പോവാം. ഫിസിക്കൽ ലെയർ, ഡേറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ ആൻഡ് ആപ്ലിക്കേഷൻ ലെയർ. ഇനി നമുക്ക് ഫിസിക്കൽ ലെയറിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫിസിക്കൽ ലെയർ ആണ് നമ്മുടെ ഫസ്റ്റ് ലെയർ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ലെയർ ഓഫ് OSI മോഡൽ. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ആക്ച്വൽ ഫിസിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദി ഡിവൈസസ്. രണ്ട് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് തമ്മിലുള്ള ഫിസിക്കൽ കണക്ഷനുകളെ പറ്റി ഡീൽ ചെയ്യുന്ന ലെയർ ആണ് ഫിസിക്കൽ ലെയർ. ഈ ഫിസിക്കൽ ലെയർ വെച്ചിട്ടാണ് നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കമ്മ്യൂണിക്കേഷന് ശേഷം ആ കണക്ഷനെ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതും ഫിസിക്കൽ ലെയറിന്റെ ഫംഗ്ഷൻ ആണ്. ഫിസിക്കൽ ലെയറില് ഫിസിക്കൽ ലെയർ കണ്ടെയ്ൻസ് ദി ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് ബിറ്റ്സ്. അതായത് ഡേറ്റ ലിങ്ക് ലെയറിൽ നിന്നാണ് ഫിസിക്കൽ ലെയറിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുക. ഡേറ്റ ലിങ്ക് ലെയറിൽ നിന്ന് കൊടുക്കുന്ന ഇൻഫർമേഷൻ ബിറ്റ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോസ് ആൻഡ് വൺസിന്റെ ഫോമിലായിരിക്കും ഡേറ്റ ലിങ്ക് ലെയറിൽ നിന്ന് ഫിസിക്കൽ ലെയറിലേക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇങ്ങനെ കിട്ടുന്ന ബിറ്റ്സ്, ദാറ്റ് ഈസ് സീറോസ് ആൻഡ് വൺസിനെ ഇലക്ട്രോണിക് സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഫിസിക്കൽ ലെയറിൽ വെച്ചിട്ടാണ്. ഫിസിക്കൽ ലെയറിൽ നിന്നാണ് നമ്മുടെ ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്കുള്ള ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫിസിക്കൽ ലെയർ ആണ്. അതായത് സെൻഡറിന്റെ ഫിസിക്കൽ ലെയർ ആണ് റിസീവറിന്റെ ഫിസിക്കൽ ലെയറിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ മീഡിയം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ ഡിവൈസസ്, അതായത് ഇന്റർനെറ്റ് കണക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ ഡിവൈസസ് ഒക്കെ ഫിസിക്കൽ ലെയറിലാണ് വരിക. ഇഥർനെറ്റ് കേബിൾ, ടോക്കൺ റിംഗ് നെറ്റ്വർക്ക്, അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ കേബിൾസും ഫിസിക്കൽ ലെയറിൽ വരുന്നതാണ്. നമ്മൾ ഡേറ്റ ലിങ്ക് ലെയർ ആണ് ഫിസിക്കൽ ലെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലെയർ എന്ന് പറഞ്ഞപ്പോൾ ഡേറ്റ ലിങ്ക് ലെയറിന്റെയും വൺസ് ആൻഡ് സീറോസ് ആയിട്ട് ഫിസിക്കൽ ലെയറിന് ഇൻഫർമേഷൻ പാസ് ചെയ്യും. ആ ഇൻഫർമേഷനെ ട്രാൻസ്മിഷൻ മീഡിയം യൂസ് ചെയ്ത് റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഫിസിക്കൽ ലെയർ ആണ്. റിസീവർ സൈഡില് റിസീവറിന്റെ ഫിസിക്കൽ ലെയറിന്റെയും ആ വന്ന ഇലക്ട്രോണിക് ഡേറ്റയെ ഡേറ്റ ലിങ്ക് ലെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി എന്തൊക്കെയാണ് ഫിസിക്കൽ ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി എന്ന്. ഫസ്റ്റ് വൺ ഇസ് ലൈൻ കോൺഫിഗറേഷൻ. ഇറ്റ് ഡിഫൈൻസ് ദ വേ ഹൗ ടു ഓർ മോർ ഡിവൈസസ് ക്യാൻ ബി കണക്ടഡ് ഫിസിക്കലി. അതായത് എങ്ങനെയാണ് രണ്ട് ഡിവൈസസ് തമ്മിലുള്ള ഫിസിക്കൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതാണ് ലൈൻ കോൺഫിഗറേഷനിൽ ചെയ്യുന്നത്. എങ്ങനത്തെ ഹാർഡ്വെയർസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫിസിക്കൽ ലെയർ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ ഡേറ്റ ട്രാൻസ്മിഷൻ, നമുക്ക് ഡിഫറെന്റ് മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻസ് ഉണ്ട്. സിംപ്ലക്സ് ഉണ്ട്, ഡ്യൂപ്ലക്സ് ഉണ്ട്, ഫുൾ ഡ്യൂപ്ലക്സ് ഉണ്ട്, ഹാഫ് ഡ്യൂപ്ലക്സ് ഉണ്ട്. അങ്ങനെ ഏത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് യൂസ് ചെയ്യുന്നുള്ളതും ഫിസിക്കൽ ലെയർ ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇറ്റ് ഡിഫൈൻസ് ദി ട്രാൻസ്മിഷൻ മോഡ്, വെദർ ഇറ്റ് ഈസ് എ സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ് ഓർ ഫുൾ ഡ്യൂപ്ലക്സ് മോഡ് ബിറ്റ്വീൻ ടു ഡിവൈസസ് ഓൺ ദി നെറ്റ്വർക്ക്. അതേപോലെ ടോപ്പോളജി, ഇറ്റ് ഡിഫൈൻസ് ദ വേ ഹൗ ദ നെറ്റ്വർക്ക് ഡിവൈസസ് ആർ അറേഞ്ച്. സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സിലുള്ള ടോപ്പോളജീസ് അവൈലബിൾ ആണ്. അപ്പൊ ഏത് ടോപ്പോളജീസ് യൂസ് ചെയ്തിട്ടാണ് നെറ്റ്വർക്ക് ഡിവൈസസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും ഫിസിക്കൽ ലെയർ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സിഗ്നൽ. അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽസ് അനലോഗ് സിഗ്നലുകളാണോ ഡിജിറ്റൽ സിഗ്നലുകളാണോ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഫിസിക്കൽ ലെയർ ആണ്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ടൈപ്പ് ഓഫ് സിഗ്നൽ യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് ദി ഇൻഫർമേഷൻ. നെക്സ്റ്റ് വൺ ഇസ് ബിറ്റ് സിൻക്രണൈസേഷൻ. ദ ഫിസിക്കൽ ലെയർ പ്രൊവൈഡ്സ് എ സിൻക്രണൈസേഷൻ ഓഫ് ബിറ്റ്സ് പ്രൊവൈഡിംഗ് ദി ക്ലോക്ക്. അതായത് റിസീവർ സൈഡിലും സെൻഡർ സൈഡിലും തമ്മിൽ ഒരു ബിറ്റ് സിൻക്രണൈസേഷൻ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ഒരു ക്ലോക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ബിറ്റ് സിൻക്രണൈസേഷൻ നടത്തുന്നത്. ക്ലോക്ക് കൺട്രോൾസ് ബോത്ത് ദ സെൻഡർ ആൻഡ് റിസീവർ, ദസ് പ്രൊവൈഡിംഗ് ദി സിൻക്രണൈസേഷൻ അറ്റ്
ബിറ്റ് ലെവൽ. ബിറ്റ് റേറ്റ് കൺട്രോൾ, ഓരോ സെക്കൻഡിലും സെൻഡ് ചെയ്യുന്ന ബിറ്റിന്റെ എണ്ണം കൺട്രോൾ ചെയ്യുന്നത് ഫിസിക്കൽ ലെയർ ആണ്. ദ ഫിസിക്കൽ ലെയർ ഓൾസോ ഡിഫൈൻസ് ദി ട്രാൻസ്മിഷൻ റേറ്റ്. അതായത് ട്രാൻസ്മിഷൻ റേറ്റ് എങ്ങനെയാണ്, ഓരോ സെക്കൻഡിലും സെൻഡ് ചെയ്യുന്ന ബിറ്റ്സിന്റെ എണ്ണത്തിനനുസരിച്ചല്ലേ ട്രാൻസ്മിഷൻ റേറ്റ് ഉണ്ടാവുക. അപ്പൊ അത് കൺട്രോൾ ചെയ്യുന്നതും ഫിസിക്കൽ ലെയർ ആണ്. ഒന്നും കൂടി ഒന്ന് നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഫിസിക്കൽ ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി. ബിറ്റ് റേറ്റ് കൺട്രോൾ, ബിറ്റ് സിൻക്രണൈസേഷൻ, സിഗ്നൽസ് ടോപ്പോളജി, ഡേറ്റ ട്രാൻസ്മിഷൻ ആൻഡ് ലൈൻ കോൺഫിഗറേഷൻ. അത്രയുള്ളൂ ഫിസിക്കൽ ലെയറിനെ പറ്റി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.